Bismillah, walhamdulillah, wa sallallahu wa sallama ala nabiyyina Muhammadin wa alihi wa sahbihi wa sallam. Mahanaya Imam Ibnul Qayyim rahimahullah. Manasu vedanikunna, manaprayasangalulla. Urubadu manisharodu addeham parayugayan. Ninda manovedanagalagattan, ninda manaprayasangalagattan. Samadhana purnamaya. ശാന്തിയുള്ള ഒരു മനസ്സ്, സന്തോഷമുള്ള ഒരു മനസ്സ് നിനക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കലാണ്. അദ്ദേഹം പറയുകയാണ്, മാ ദുക്കിറല്ലാ, ഒരാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നില്ല, അല സുഅബിൻ, ഒരു പ്രയാസത്തിൽ, ഒരു മനപ്രയാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരും സ്മരിക്കുന്നില്ല, ആരും ദിക്ര ചെയ്യുന്നില്ല. ഇല്ല ഹാന, ആ മനപ്രയാസം എളുപ്പമായി തീർന്നിട്ടല്ലാതെ, അത് പോയിട്ടല്ലാതെ. വല അല അസീരിൻ, ഒരു ഞെരുക്കത്തിൽ നിൻ്റെ മനസ്സിൻ്റെ, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരു ഞെരുക്കം, ആ മനസ്സിലുണ്ടാകുന്ന ഞെരുക്കത്തിൽ ഒരാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നില്ല. ഇല്ല തയസ്സറ, അത് ആ ഞെരുക്കത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരാതെ. വലാ മശക്കത്തിൻ ഇല്ലാ ഖഫ, ഒരു മശക്കത്തിൽ, ഒരു കുടുസിൽ, മനസ്സ് കുടുസാകുമ്പോൾ, ജീവിതത്തിൽ നിൻ്റെ മനസ്സ് കുടുസാകുമ്പോൾ, നിൻ്റെ മനസ്സ് പ്രയാസത്തിലാകുമ്പോൾ, കഠിനമായ ബുദ്ധിമുട്ടിലാകുമ്പോൾ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നില്ല. ഇല്ലാ ഖഫത്ത്, ആ പ്രയാസത്തെ ലഘുവാക്കിയിട്ടല്ലാതെ. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വല മശക്കത്തിൻ ഇല്ല ഖഫത്ത് വല ഷിദ്ദത്തിൻ, ഒരു കാഠിന്യത്തിൽ നിൻ്റെ മനസ്സ്, നിൻ്റെ ജീവിതം കഠിനമായിത്തീരുമ്പോൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഠിനമായ ഭാരമുള്ളതായി നിൻ്റെ മനസ്സിന് തോന്നുമ്പോൾ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നില്ല. ഇല്ല സാല, അത് ഇല്ലാതായിട്ടല്ലാതെ. അതുപോലെ തന്നെ വല ഖുർബത്തിൻ, കടുത്ത മനോവേദനയുള്ള സമയത്ത്, കടുത്ത ഒരു പ്രയാസത്തിൻ്റെ അകത്ത് നിൻ്റെ മനസ്സ് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നില്ല. ഇല്ലാ ഇൻ ഫറജത്ത്, ആ പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തന്നിട്ടല്ലാതെ. മനസ്സിൻ്റെ അടിത്തട്ടുകളിലെ വേദനകൾ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് നിൻ്റെ എല്ലാ വേദനകളും, എല്ലാ പ്രയാസങ്ങളും നീ അല്ലാഹുവിനെ ഏൽപ്പിക്കുക.